കടക്കാവൂർ പഞ്ചായത്ത് ഒന്നാം വാർഡായ മേലാറ്റിങ്ങലിലെ 50 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളാരം കുന്നിലേക്ക് ആർക്കുമിനി ആരുടെയും ഭീഷണിയില്ലാതെ വഴി നടക്കാം. ഇവിടുത്തെ ജനങ്ങളുടെ വർഷങ്ങൾ നീണ്ട വഴിയെന്ന ആവശ്യം വിശാലമായ റോഡ് നിർമ്മിച്ചുകൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വാർഡ് മെമ്പർ പെരുംകുളം അൻസറിന്റെ സജീവ ഇടപെടലിലൂടെ സഞ്ചാരയോഗ്യമായ വഴിയെന്ന ജനങ്ങളുടെ ആവശ്യം പൂർത്തിയായി. കുറെ കാലമായിട്ടുള്ള സ്വപ്നമായിരുന്നു ഈ റോഡ്. ഒരു നടവഴി പോലും ഇല്ലാത്ത ഞങ്ങൾക്ക് ഈ റോഡ് കിട്ടിയ വലിയ സമാധാനം സന്തോഷം തന്നെയാണ്. പിന്നെ നമ്മുടെ അൻസറൊക്കെ കാരണമാണ് നമുക്ക് ഈ റോഡ് വന്നത്. ഇത്രയും കാലം ഒരുപാട് മെമ്പർമാരൊക്കെ വന്നെങ്കിലും ഈ റോഡിനെ കുറിച്ച് നമ്മളെ നടവഴിനെ കുറിച്ച് ആരും തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അൻസറൊക്കെ മുൻകൈ എടുത്ത് ഈ റോഡ് നന്നാക്കി കൊണ്ടുവന്ന് ഇപ്പോൾ ഇത്രത്തോളം എത്തി. രണ്ട് സൈഡും നമുക്ക് പോകാനും വരാനുള്ള ഒരിതായി. സന്തോഷം എല്ലാം കൊണ്ടും. മേലാറ്റിങ്ങൽ അക്കരവള പ്രദേശത്ത് വളരെയധികം പാവപ്പെട്ടവരായ ജനങ്ങളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ റോഡില്ലാതെ വളരെ കാലം കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർഡിൽ പല പല മെമ്പർമാർ വന്നെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല. ഇപ്പോൾ അൻസർ മെമ്പറാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഒരുപാട് കൊച്ചുകുട്ടികൾക്കും വൃദ്ധരായവർക്കും എല്ലാവർക്കും സഹായകരമായ രീതിയിൽ ഒരു റോഡ് നിർമ്മിച്ചത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളിനിടയിൽ വെച്ച് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു റോഡിന് മുന്നിട്ടിറങ്ങാൻ വാർഡ് മെമ്പർ സഹകരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു റോഡ് കിട്ടാൻ പ്രധാന കാരണം. പ്രദേശത്തെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് വെള്ളാരംകുന്ന് അക്കരവിള കരിമ്പാല റോഡ് യാഥാർത്ഥ്യമായത്. റോഡിനാവശ്യമായ വസ്തു ഓരോ ഉടമയും സ്വമേധയാ വിട്ടുനൽകുകയും പ്രദേശത്തെ എല്ലാ വീട്ടുകാർക്കും സഞ്ചാരയോഗ്യമാകത്തക്ക വിധത്തിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തത് മാതൃകാപരമായി. റോഡിനെ കരിമ്പാല ഏലാവഴി പേരാണം പ്രദേശത്തേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടി കിടന്ന നാളിൽ ആ സമയം ആയപ്പോഴായിരുന്നു ഇലക്ഷൻ വന്ന. അപ്പോഴേ തന്നെ മെമ്പർ വാർഡിൽ മത്സരിക്കാൻ നിന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്കൊരു റോഡ് വേണം. ആ റോഡ് വേണമെന്ന് പറഞ്ഞ സമയത്ത് മെമ്പർ പറഞ്ഞ് ഞാൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഞാൻ റോഡ് നിങ്ങൾക്ക് ഒപ്പിച്ച് തരാം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായാലും വേറുള്ള വീട് വയ്ക്കാനായാലും പല അത്യാവശ്യങ്ങൾക്കും നമുക്ക് വഴിയില്ലാതെ ഒരുപാട് നാളുകൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇത് മെമ്പർ ആൻസർ മെമ്പർ ഇതിൽ വന്നത്. അന്ന് വന്ന സമയത്ത് നമ്മൾ റോഡാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് വേറുള്ള പല ഇത് പാർട്ടികളും ജയിച്ച് വന്നിട്ട് പോയെങ്കിലും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആൻസർ മെമ്പറാണ് നമുക്കൊരു വഴി ശരിയാക്കി തന്നത്. മെമ്പറൊന്ന് ഇതെല്ലാം ഉണ്ടാക്കി തന്നെ അതിയായ സന്തോഷമുണ്ട്. ഇനിയൊരു സമാധാനം, ഒരു വീട് വയ്ക്കണം, കിണർ വേണം, ഇനി എല്ലാം നേടാൻ പറ്റുള്ളൂ. കക്കൂസില്ല, കിണറില്ല, വീടില്ല, ഇനിതെല്ലാം ഇനി മെമ്പർ ഈ റോഡ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എല്ലാം കിട്ടുമല്ലോ എന്നുള്ള സന്തോഷവും സമാധാനവും. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും റോഡിന്റെ വരവ് അറുതി വരുത്തുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ജലമിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീട്ടിലേക്കും റോഡ് വഴി വാട്ടർ കണക്ഷൻ നൽകുകയാണ് പുതിയ ദൗത്യമെന്ന് മെമ്പർ അൻസർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് മേലാറ്റിങ്ങൽ ഒന്നാം വാർഡിൽ വെള്ളാരംകുന്ന് അക്കരവിള കരിമ്പാല പ്രദേശങ്ങളിൽ 10-40 കുടുംബങ്ങൾ താമസമായിരുന്ന ഈ പ്രദേശത്ത് ഒരു നടവഴി പോലും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു അവർക്ക് ഒരു വഴി എന്നൊരു സ്വപ്നം. അത് ഇപ്പോൾ എനിക്ക് നാട്ടുകാരുടെയും ഈ പ്രദേശവാസികളുടെയും എല്ലാവരുടെയും സഹകരണത്താൽ അത് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കല്യാണമോ ഒരു മരണമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു ഇവിടുത്തെ നാട്ടുകാർ കഴിഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഒരു വഴി പോലുമില്ലാത്ത പ്രദേശമായിരുന്നു. എന്ന് വെച്ചാൽ ഈ വഴി പോലുമില്ലാതെ ഇവിടുത്തെ നാട്ടുകാർ മറ്റ് വാടക വീടുകളിലും അല്ലെങ്കിൽ മറ്റ് പ്രദേശത്തോട്ട് താമസം മാറുന്ന അവസ്ഥ വരെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. വളരെ ദയനീയമായിരുന്നു ഈ പ്രദേശത്തെ അവസ്ഥ. അപ്പോൾ ഈ പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇവിടെ കുടിവെള്ളം. നമുക്ക് ഈ പ്രദേശത്ത് ജലജീവൻ പദ്ധതി വഴിയായാലും ഒരു കുടിവെള്ള കണക്ഷൻ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ റോഡ് വെട്ടിയതോടുകൂടി നമുക്ക് അവർക്ക് ജലജീവൻ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനും കഴിയും. HP News, ആറ്റിങ്ങൽ.